ഹലോ കൂട്ടുകാരെ, മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാപ്പിക്ക് നമുക്ക് കടലക്കറിയും ഇടിയപ്പമാണ്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ കടലക്കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കുക്കറിൽ എങ്ങനെയാണ് കടലക്കറി വെക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ. പിന്നെ എന്നും രാവിലെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാപ്പിക്ക് എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾ അങ്ങനെ. അതുകൊണ്ടാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നതും കടലക്കറിയൊക്കെ കാണിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് തേങ്ങയും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ തേങ്ങ വെക്കാതെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. തേങ്ങ വെക്കാതെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ആ ഇടിയപ്പം കേടാകത്തില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ കറിയുണ്ടെങ്കിൽ പിന്നെ തേങ്ങയില്ലെങ്കിലും ഇടിയപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. അത് ഈ കൊല്ലത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്, ഇവിടുത്തെ അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടിയപ്പം റെഡിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കടലക്കറിയും കൂടെ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഇവിടെ വെന്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കടലക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ കടല കഴുകിയിട്ട് അതിനകത്ത് വെള്ളം, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുക്കറിനകത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കടലക്കറി വെക്കുന്നത്. അപ്പോൾ കടലക്കറിയൊക്കെ വെന്ത് എല്ലാവരും കാപ്പുപൊടിയെല്ലാം കഴിഞ്ഞ് പൂജ്യസ് സ്കൂളിലും പോയി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ് നമ്മുടെ കാപ്പുപൊടി കേട്ടോ. പൂജ്യസിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിരുന്നിട്ടാണ് ഞാൻ നമ്മുടെ കാപ്പുപൊടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ തടയിലിട്ട് അതിന് ശേഷം ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തോരൻ എന്ന് പറഞ്ഞാൽ ഒരു വാഴക്കൂമ്പ് പോയിരിപ്പുണ്ട്. വാഴക്കൂമ്പ് എന്നല്ല, വാഴച്ചുണ്ടെന്നും പറയൂ കേട്ടോ. ഇതിന് വാഴക്കൂമ്പ് എന്നാണോ കൊല്ലത്ത് പറയുന്നതെന്ന് എനിക്ക് തോന്നും. എൻ്റെ വായിൽ വരുന്നത് വാഴച്ചുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് തോരൻ വയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ, രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, രണ്ട് മൂന്ന് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ജീരകമൊക്കെ കൂടി അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇവിടെ ഞാൻ കടുക് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു അരമുറി സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം എന്നിട്ട് പിന്നെ നമുക്ക് ആ വാഴച്ചുണ്ട് അരിഞ്ഞ് വെച്ചത് അത് ആ എണ്ണയ്ക്കകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരച്ച അരപ്പം കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഒരു കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേനും സംഭവം വെന്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേനും ഇത് അവിടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വാഴക്കൂമ്പെന്നോ അല്ലെ വാഴച്ചുണ്ടെന്നൊക്കെ പറയുന്ന തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് മീനൊന്നുമില്ല, അതുകൊണ്ട് നമുക്കൊരു തേങ്ങയില്ലാത്ത ഒരു പുളിശ്ശേരിയും കൂടെ വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാനങ്ങനെ പുളിശ്ശേരിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുളിശ്ശേരിയൊക്കെ വെക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്ന് പുളിശ്ശേരിയും പിന്നെ കൂമ്പുതോരനും പിന്നെ ഉച്ചത്തേന് ഇച്ചിരി കടലക്കറിയൊക്കെ ഇരിപ്പുണ്ട്. ആ കടലക്കറിയും പിന്നെ നമുക്കിവിടെ നാരങ്ങാച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂട്ടി ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കഴിക്കും. പക്ഷേ ഇന്ന് മീൻകാരൻ്റെ അടുത്ത് മീനൊന്നും മേടിച്ചില്ല. അമ്മ പറഞ്ഞ് നാളെ വൃച്ച ഒന്നല്ലേ, അപ്പോൾ പിന്നെ ഇന്ന് മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കറിയും കാര്യങ്ങളും കൊണ്ടൊക്കെ ഇന്ന് അങ്ങ് കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുക്കള പരിപാടിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. അടുക്കള പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ വൃച്ച വന്നല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഒരു റൂമിനകത്താണല്ലോ ഒരു ബ്യൂട്ടി പാർലർ ചെറുതായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിലന്തി വലയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ഇതൊന്നും എന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണം വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആവശ്യത്തിന് തന്നെ നമുക്ക് ജോലിയുണ്ട്, വീട്ടു ജോലിയുണ്ട്, ഈ പൂജ്യസിനെ കൊണ്ടുവരിക വരിക പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നും നമുക്ക് ഇവിടവും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ കസ്റ്റമർ വന്നേച്ച് പോകുന്ന സമയത്ത് ഒരുപാട് വൃത്തികേടായി കിടക്കുമ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് തറയും തുടച്ച് ഇപ്പോൾ മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്തുവാരി അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നാളെ ഒന്നാം തീയതിയല്ലേ, അപ്പോൾ ഇന്നെല്ലാം ഒന്ന് വൃത്തിയാക്കി നമുക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഗ്ലാസ് തുടയ്ക്കുന്നില്ലേ, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടി ഗ്ലാസ് തുടയ്ക്കുന്നത് ഈ പേപ്പർ എടുത്തിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നല്ല വണ്ണം വൃത്തിയാകും കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പർ വെച്ചാണ് തുടച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ പേപ്പർ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല കണ്ണാടി പോലെ ഈ കണ്ണാടി തിളങ്ങും കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ അവിടെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടേബിളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളും പിന്നെ അവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഇവിടെ ഞാനിത് കണ്ടോ, മണിപ്ലാന്റ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒരുപാട് പണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എനിക്കിത് വെച്ചിട്ട് എൻ്റെ ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ട് പണത്തിന് ഈ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇനി അത് ഉള്ളത് കൊണ്ട് ആണോ ഇല്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കാര്യമില്ലല്ലോ അല്ലേ. അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ നമ്മളെ ഫ്ലവറൊക്കെ ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ, കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫ്ലവറൊക്കെ ഒത്തിരി വർഷമായതാണ് മേടിച്ചിട്ട് കേട്ടോ, ഒരു കൊട്ടാരം. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ റൂമിൽ ഒരു നല്ല ബ്യൂട്ടി പാർലറിൻ്റെ രീതിയിലൊക്കെ ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അപ്പം നമ്മൾ എപ്പോഴാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് കെട്ടിപ്പിറക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതെല്ലാം നമുക്ക് നഷ്ടമാവുള്ളൂ. പിന്നെ എൻ്റെ മനസ്സിലും ആഗ്രഹമുണ്ട് ഇനിയൊരു കടയെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ പാർലറിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ അവരൊക്കെ ഭയങ്കര നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അതിനകത്ത് കിടക്കുന്ന ഫർണിച്ചറുകളെല്ലാം നല്ല രീതിയിലാണ്. അതൊക്കെ ഒരുപാട് പൈസയൊക്കെ ഇറക്കിയിട്ടാണ് ആൾക്കാരങ്ങനെ ചെയ്യുന്നത്. നമ്മളെ കൊണ്ടൊന്നും അത് നമുക്ക് പറ്റത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇടണമെന്നും ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരം നമുക്കും ദൈവം തരട്ടെ അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഇടാമല്ലേ. അപ്പോൾ നമുക്ക് ഈ ഉള്ളതും കൊണ്ട് നമുക്ക് തട്ടി മുട്ടിയൊക്കെ ആയിട്ടങ്ങ് മുന്നോട്ട് പോകാമല്ലേ. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തോ വിചാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് ഇതിനകത്ത് 3 ഗ്ലാസ് ബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ്സാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മുടിയൊക്കെ വെട്ടി കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് വശം കാണണ്ടേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ സൈഡിലായിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ ഒരെണ്ണം, അല്ലാതെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ക്ലീനിങ് ഏകദേശമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം താഴെ ഒന്ന് തൂക്കണം, തൂത്തേച്ച് വേണം നമുക്ക് തുടയ്ക്കാൻ. പിന്നെ ആ ജനലും നല്ല പൊടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു മണി പ്ലാന്റ്സ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ജനലും കൂടെ ഒന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ച് പുറത്തുനിന്നുള്ള പൊടി മുഴുവൻ ആ ജനലിലുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് പിന്നെ താഴെ വശം ഒന്ന് തൂത്തേച്ച് ഒന്ന് തുടച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം പരിപാടികളൊക്കെ പൂർത്തിയാകും. ഏകദേശം നല്ല കേട്ടോ, ഇത് കുറേ നേരം കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾ കാണുമ്പോൾ ഇത് പെട്ടെന്ന് തീരുന്നു, എത്ര നേരം കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണെന്നറിയാമോ. ഇപ്പം നാളെ ഒരു ഐശ്വര്യമായിട്ടുള്ളൊരു ദിവസമല്ലേ. അപ്പം എല്ലാം ഒന്ന് വൃത്തിയായി കിടന്നിട്ട് അപ്പം നമുക്ക് നമ്മുടെ വരുമാനം കിട്ടുന്ന ഒരു സ്ഥാപനമല്ലേ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഇട്ടേക്കാം. അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ നീക്കിയിട്ട് കൊടുത്തേക്കുന്ന ഒരു ദിവാങ്കോട്ട് പോലുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യണമെങ്കിൽ അതിലും കിടന്ന് ചെയ്യാൻ പറ്റും. പിന്നെ 2 ചെയർ കൂടെ ഉണ്ട്, അതിലിരുത്തി ആൾക്കാരെ അതിൽ വരുത്തി ഫേഷ്യൽ ചെയ്യുകയും ത്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അതിലൊക്കെയാണ്. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കില്ല, കുറച്ച് കുറച്ച് സാധനങ്ങളുള്ളൂ. വലിയ ബ്യൂട്ടി പാർലർ കാണുന്ന പോലെ അതേപോലെ സെറ്റിങ്ങും കാര്യങ്ങൾ ഇല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. എല്ലാം അത്യാവശ്യം കാര്യങ്ങൾ ഒന്ന് ഒരുങ്ങാൻ വരണമെങ്കിലും ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ വരണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അതിനകത്ത് അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഞാനിത് താഴെ ഒന്ന് തൂത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊന്ന് നല്ലതായിട്ടൊന്ന് തുടച്ചുകൂടെ കൊടുക്കുക. അപ്പോൾ ഡെറ്റോൾ ഒഴിച്ചിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ കൊട്ടാരെ. പിന്നെ ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ. ഇതുകൊണ്ട് ഈ ടൈലല്ല, ഇത് മൊസൈക്ക്, പണ്ടത്തെ മൊസൈക്കാണ് കേട്ടോ ഇതിൻ്റെ തറയൊക്കെ. പിന്നെ ഇതിൻ്റെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഈ ടൈല് നനവ് പോലെയാണ്. പിന്നെ ഈ ഭിത്തിയിലൊക്കെ നിറച്ച് ഈർപ്പം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ആന്ന് തോന്നുന്നു ഇങ്ങനെ ഭിത്തിക്കൊക്കെ ഈർപ്പം. ഇപ്പോൾ കേട്ടോ ടേബിളൊക്കെ കിടക്കുന്നിടം കണ്ടോ, ഈർപ്പം ഇറങ്ങിയിട്ടാണ് അവിടെ എല്ലാം ഇങ്ങനെ എന്തോ രീതി ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ കഥകളൊക്കെ പോയതാണ്, കഥകളൊക്കെ ഇതുണ്ട്, ഹോളായിട്ടിരിക്കുകയാണ്, 2 ഹോളൊക്കെ ആയിട്ടിരിക്കുകയാണ് കഥകളൊക്കെ. പിന്നെ നമ്മൾ വാടകക്കാരല്ലേ, അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമ്മളിതിലങ്ങ് അങ്ങ് പോകും. അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബ്യൂട്ടി പാർലർ കേട്ടോ. അപ്പോൾ എല്ലായിടം ഒന്ന് വൃത്തിയായിട്ടുണ്ട് കൂട്ടുകാരെ. ഞാനിത് ഇതിൻ്റെ അകം മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ചെയറുണ്ടെന്ന് പറഞ്ഞ 2 ചെയറുണ്ട്. പിന്നെ ഇതിലാണ് നമ്മൾ വാഷ് ചെയ്യുന്നതൊക്കെ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ ഇതിൻ്റെ ചുമരൊക്കെ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞില്ല, ഇത് കണ്ടോ ഈർപ്പം ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ആ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഇതുണ്ടോ ഗ്ലാസ് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നില്ലേ. ഇത് ബാക്കിൽ വരുന്ന ഗ്ലാസ്സാണ് കേട്ടോ. 3 ഗ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഒന്ന് ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ.
അപ്പോൾ ക്രീമുകളെല്ലാം നമ്മളിതാ ഇവിടെ ഒരു പിത്തിയലമാരി പോലെ ഉണ്ട്. അവിടെയാണ് ക്രീമൊക്കെ വെച്ചേക്കുന്നത്. മേളിലും അത്യാവശ്യം എടുക്കത്തില്ലാത്ത സാധനങ്ങളൊക്കെയാണ് മേളിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രാത്രിയിലാണ് ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.